Good morning, Namaste, Pranam to all brothers and sisters. I am Dr. Divakaran Cochin. My subject is Medical Science and Astrology. Today, I am going to speak about the Gojara of Jupiter. Inna Vyayam, Dhanu Rashiyil ninnu Makaram Rashiyilekku Sanjarikkunnu. April 5-aam theethi Makaram Rashiyil ninnu Kumbham Rashiyilekku Parivartanam Cheyyunnu. വ്യാഴത്തിന് നീചമായിട്ടുള്ള രാശിയാണ് മകരൻ രാശി. എന്നാൽ വ്യാഴം ജാതകത്തിൽ ജന്മത്തിലും അഷ്ടമത്തിലും ആറിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ദോഷകരമായ അനുഭവങ്ങളുണ്ടാകും. ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ വ്യാഴത്തിനും ശനിക്കും യുറാനസിനും പ്ലൂട്ടോയ്ക്കും അതി ഭയങ്കരമായ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കും. രാഹുകേതുക്കളാകട്ടെ അവരുടെ ഏത് രാശിയുടെ നാഥനെയാണോ ആശ്രയിക്കുന്ന ആ രാശിനാഥൻ്റെ ഫലവും കൂടി അവർക്ക് ഉണ്ടാകും. വ്യാഴം മകരൻ രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴത്തിന് നീചമാണ് എങ്കിലും ശനി അവിടെ സ്വക്ഷത്ര ബലവാനാണ്. അപ്പോൾ നീചഭംഗ രാജയോഗം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ചില നക്ഷത്രക്കാർക്ക്, അതായത് തുലാലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളതായ ആളുകൾക്ക്, ജ്യോതി വിശാഖം മുതലായ നക്ഷത്രക്കാർക്കൊക്കെ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളുണ്ടാകും. കുറച്ചു കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന അവരുടെ തൊഴിൽപരമായിട്ടുള്ള സ്തംഭനാവസ്ഥയെല്ലാം മാറിക്കിട്ടുവാനായിട്ട് അവർക്ക് ഇടയുണ്ട്. അതുപോലെ തന്നെ മേടൻ രാശിയിലുള്ളതായ ആളുകൾക്ക്, മേടൻ രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ മകരത്തിലേക്ക് വരുമ്പോൾ ശനി അവിടെ കണ്ടകനാണെങ്കിൽ പോലും ശനി സ്വക്ഷത്ര ബലവാനാണ്. അവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും രാജകീയമായ അനുഭവങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇടവൻ രാശിയിൽ ജനിച്ചതായ ആളുകൾക്ക്, ഇടവൻ രാശിക്ക് ഈ മകരൻ രാശി ബാധാസ്ഥാനമാണ്. എന്നിരുന്നാലും ബാധാധിപൻ ബാധാസ്ഥാനത്ത് തന്നെ നിൽക്കേണ്ട എങ്കിലും അഷ്ടമാധിപനായ വ്യാഴമാണ് കൂടിച്ചേരുന്നത്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. കഫസംബന്ധമായിട്ടുള്ള രോഗാദി ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുവാനും വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുവാനായിട്ട് ഇടയുണ്ട്. മിഥുന രാശിക്കാർക്ക് വ്യാഴം വന്നിട്ട് 7-ഉം 10-ഉം ഭാവാധിപത്യം വച്ചതായ വ്യാഴം അഷ്ടമത്തിലാണ്. എന്നിരുന്നാൽ പോലും അഷ്ടമാധിപനോട് കൂടിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം ഉണ്ടാകുമെങ്കിലും അവരുടെ പല പ്രവർത്തനങ്ങൾക്കും ഒരു ക്ലേശം അനുഭവപ്പെടുവാനായിട്ട് ഇടയുണ്ട്. ഈ വ്യാഴത്തിന് ഒരു പ്രത്യേകത എന്നുവെച്ചാൽ വ്യാഴം സർവീശ്വര കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. വ്യാഴം ജാതകത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള സഞ്ചാര കാലഘട്ടത്തിലൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. വ്യാഴത്തിൻ്റെ അഷ്ടവർഗ ബിന്ദുക്കളിൽ ധാരാളം അഷ്ടവർഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മകരൻ രാശിയിലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാകില്ല. അവർക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഈ ഗോചരവശാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അഷ്ടവർഗ ബിന്ദുക്കളെ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. വ്യാഴം ജാതകത്തിൽ മോശമായിട്ട് നിൽക്കുകയും അഷ്ടമത്തിൽ ഒക്കെ വരുന്നതായ സമയത്ത് അഷ്ടവർഗ ബിന്ദുക്കൾ ഇല്ലാതെയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അനാവശ്യമായിട്ടുള്ള നഷ്ടകഷ്ടങ്ങളും ക്ലേശങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവപ്പെടുവാനായിട്ട് ഇടയുണ്ട്. കർക്കിടക രാശിയിൽപ്പെട്ടതായ പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 7-ലാണ് വരുന്നത്. വ്യാഴം 7-ാം ഭാവാധിപനായ ശനിയോടുകൂടി 7-ലേക്ക് വരുന്നുണ്ട്. അവർക്കാണെങ്കിലും കുറേയേറെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടവരും. ചിങ്ങക്കുറുകാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ 15 നാഴികയിൽപ്പെട്ടതായ ആളുകൾക്ക് വ്യാഴം 6-ലാണ്, ശനി 6-ലാണ്. വ്യാഴം 6-ൽ നിൽക്കുന്നത് ഗുണകരമല്ല, പോലെ തന്നെ വ്യാഴം നീചമാണ്. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഏപ്രിൽ മാസം വരെ അനുഭവപ്പെടുവാനായിട്ട് ഇടയുണ്ട്. ചിലരുടെയൊക്കെ തൊഴിൽ നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും അപവാദ ആരോപണങ്ങൾക്കെല്ലാം വിധേയമാകുവാനായിട്ട് അവർക്ക് ഇടവരും. കന്നിക്കൂറിലായിട്ടുള്ള ഉത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയിൽപ്പെടുന്നതായ ഈ കൂറുകാർക്ക് 5-ാം ഭാവാധിപൻ 5-ലും 5-ാം ഭാവത്തേക്ക് 4-ഉം 4-ഉം 7-ഉം ഭാവാധിപത്യം വഹിച്ചതായ വ്യാഴത്തിൻ്റെ സഞ്ചാരം വളരെ നല്ലതാണ്. ആ ട്രാൻസിസ്റ്റ് വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും. തുലാരാശിക്കാർക്ക് നല്ലതാണ്. എന്നാൽ
വൃശ്ചിക രാശിക്കാർപ്പെട്ടതായ വിശാഖം അനിഴം തൃക്കേട്ടക്കാർക്ക് ഇത് ഒരു അല്പം മോശമായിട്ടുള്ള വിഷയമാണ്. വ്യാഴം മൂന്നിലാണ് വരിക. അതായത് ഒരു കാര്യങ്ങളും പൂർണ്ണമായി നടക്കാതെ വരിക, തലവര ചെന്നിട്ട് കുല തൊടാതെ താഴേക്ക് പോരുന്നതായ അനുഭവമുണ്ട്. അവസാന നിമിഷം വരെ എത്തിച്ചേരുകയും അവസാനം ഫലമില്ലാതെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും. ധനുരാശിയിൽപ്പെട്ടതായ ആളുകൾക്ക് അതായത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാളിൽപ്പെടുന്നവർക്ക് രണ്ടിലും വ്യാഴം വരികയാണ് പല പ്രകാരേണ ധനലാഭങ്ങളൊക്കെ ഉണ്ടാകും. രാജകീയമായ സുഖാനുഭവങ്ങളൊക്കെ അവർക്ക് സിദ്ധിക്കുവാനായിട്ട് ഇടവരും. ഏഴരശ്ശിനിയാണ് അവർക്കെങ്കിൽ പോലും ഏഴരശ്ശിനിയുടെ ദോഷഫലങ്ങളെല്ലാം വ്യാഴത്തിൻ്റെ യോഗ ദൃഷ്ടിയാദികളെ കൊണ്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് വളരെ നല്ലതാണ്. ഏഴരശ്ശിനിയുടെ കാഠിന്യമൊക്കെ കുറയുവാനായിട്ട് അവർക്കുണ്ട്. വളരെയേറെ സുഖാനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവർ സർവേശ്വരകാരകനായ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതൊക്കെ കൂടുതൽ നന്നായിരിക്കും. മകരക്കൂറിൽപ്പെട്ടതായ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക തിരുവോണം അവിട്ടം ഈ നക്ഷത്രത്തിൽപ്പെട്ടതായ ആളുകൾക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. ജന്മാധിപനായ ശനി, ജന്മാധിപത്യവും രണ്ടാം ഭാവാധിപത്യം വഹിച്ച ശനി ജന്മത്തിലും ദുരിതാധിപത്യവും വിക്രമസ്ഥാനാധിപത്യം വഹിച്ച വ്യാഴത്തോടു കൂടിയാണ്. ആ വ്യാഴത്തിൻ്റെ എന്നാൽ അവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുക. എങ്കിലും അവർ വളരെ ശ്രദ്ധിക്കണം. വാഹനങ്ങളെല്ലാം ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതൊക്കെ നല്ലതാണ്. കുംഭക്കൂറിൽപ്പെട്ടതായ അവിട്ടം ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴികയിൽപ്പെടുന്ന ഈ ആളുകൾക്ക് വ്യാഴവും ശനിയും ഒക്കെ 12 നിൽക്കുന്നത്. പാപം വ്യയഞ്ച പതനം പാപം അമ്പകം സ്ഥാനഭ്രംശഞ്ച വൈകല്യം സ്ഥാനഭ്രംശാദികളുടെ വൈകല്യാദികളൊക്കെ ഉണ്ടാകാനും കഴിയില്ല. എന്നാൽ ശനി ഈ രാശിനാഥനായതുകൊണ്ട് അവർക്ക് വളരെ സുഖകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ 12 ഭാവം കൊണ്ട് നമ്മൾ ബെഡിൽ അതായത് കിടക്കയിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളാണ്, സുഖങ്ങളൊക്കെയാണ്. അത് 12 ഭാവാധീൻ ഭാവത്തിൽ വരുന്നതുകൊണ്ട് അവർക്ക് ആ ഭാവത്തിൽ വളരെ നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ 5 ഈ 12 നിൽക്കുന്നതായ വ്യാഴം ജന്മത്തിലേക്ക് വരികയും കുറേയേറെ കഷ്ടഫലങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. മീനൻ രാശിയിൽ വരുന്നതായിട്ടുള്ള പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്ക് 11 വ്യാഴവും 11 ശനിയുമാണ്. വളരെയേറെ ഗുണാനുഭവങ്ങളൊക്കെ അവർക്ക് ഈ സമയത്തുണ്ടാകും. എന്നാൽ ജന്മത്തിലായിട്ട് ചൊവ്വ വക്രഗതിയോടുകൂടി നിൽക്കുന്നത് കൊണ്ട് വീഴ്ച പതനം നഷ്ടകഷ്ടങ്ങൾ ദുരിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും വ്യാഴം അതിനെയെല്ലാം തന്നെ തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കും. 100,000 ദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ 11 സ്ഥിതി കൊണ്ട് അവയെല്ലാം പരിഹരിക്കപ്പെടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ സുബ്രഹ്മണ്യ സേവ നടത്തുകയോ ഭദ്രകാളി സേവ നടത്തുകയോ ചെയ്യുന്നത് ഈ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് സഹായിക്കും. താങ്ക് യു വെരി മച്ച്. ഇഫ് യു ലൈക്ക് മൈ സബ്ജക്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ദി ബെൽ ബട്ടൺ സ്വിച്ച് ഓൺ. ആൻഡ് കം ടുമാറോ വിത്ത് അതർ സബ്ജക്ട്. ഈ ജുപ്പിറ്റർ ഈസ് ട്രാൻസിസ്റ്റിംഗ് ടുഡേ ടു ധനുസ് രാശി ടു മകർ രാശി. ദോസ് ഹു ആർ ബോൺ ഇൻ ദി മീൻ രാശി ഓർ പൈസസ് ദേ ഹാവ് to face the accidents and something like that.